പലതരത്തിലുള്ള ആളുകൾ ഒത്തുകൂടുന്ന സ്ഥലമാണല്ലോ ബെസ്റ്റോപ്പ്. അവിടെ പല വിഷയങ്ങളും ഉണ്ടാവാം, പലതരത്തിലുള്ള ചർച്ചകളും ഉണ്ടാവാം. ചില ചെറിയ വിഷയങ്ങൾ വലിയ വിഷയങ്ങളും ആവാറുണ്ട്. ഇവിടെ എന്താണാവോ വിഷയം? ദാമ്പത്യ ജീവിതത്തിൽ ഒരു വിഗ്ഗിന് ഇത്ര സ്ഥാനം ഉണ്ടാവും ഞാൻ കരുതിയില്ല. ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? ഒരു സ്കെച്ച് പേന മേടിച്ച് തലയിൽ വരച്ചാലോ? വേണ്ട, മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഒലിച്ചു പോരും. അല്ലെങ്കിൽ ഞാൻ ചേട്ടനല്ല, അനിയനാണ്. ഇനി നിന്റെ പരിമവം തീർക്കാനായിട്ട് ദാ കാണുന്ന ചായക്കടയിൽ നിന്നും ഒരു കട്ടൻ ചായ ഒരു പരിപ്പോടയും ഞാൻ മേടിച്ചു തരാം. അയ്യടാ, നിങ്ങളുടെ കട്ടൻ ചായയും പരിപ്പോടയും ആർക്ക് വേണം? എനിക്ക് അതിന്റെ അപ്പുറത്ത് കാണുന്ന ഹോട്ടലിൽ നിന്ന് പൊറോട്ടയും ചിക്കൻ കറിയും മതി. പൊറോട്ടയും ചിക്കനും വാ. ഓക്കെ, ഒന്നാമത്തെ സമയം അപ്പൊ അച്ഛാ, നമ്മള് പോയ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇനി എന്താ അടുത്ത പരിപാടി? എടാ, നാളെ നിന്റെ വെങ്ങളെ കല്യാണം അല്ലേ? അതറിയാലോ. കൊടുക്കാനുള്ള സ്ത്രീധന കാശ് കണ്ട ബാങ്കി കിടക്കും അല്ലേ? അയ്യോ, ഞാനത് മറന്നു കിടക്കണു. ആ, നീ മറക്കും, നിനക്കൊരു ഉത്തരവാദിത്തം ഇല്ലല്ലോ. ഇന്ന് ശനിയാഴ്ചയാണ്, 12 മണി വരെ ഇന്ന് ബാങ്കുള്ളു. ആ, ഇന്ന് 12 മണിക്ക് പോയി പൈസ എടുക്കണം, നോക്ക് കേട്ടാ. അപ്പൊ ഞാനൊരു പണി ചെയ്യാം, ഞാൻ ബാങ്കിൽ പോയി പൈസ എടുത്തിട്ട് വരാം. അപ്പൊ ഞാൻ കൂടെ വരണ്ടേ? വേണ്ട വേണ്ട, അച്ഛൻ വിട്ടോ, അച്ഛൻ വിട്ടോ. അപ്പൊ എന്റെ ഒപ്പ ഒപ്പൊക്കെ ഞാൻ ഇട്ടുള്ളൂ, ഒരു ഷൂവല്ല, അത് ഞാൻ ഇട്ടോളാം. ഷൂവല്ലെന്ന് സ്ത്രീ, അച്ഛൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീ ആണെങ്കിൽ ഇട്ട് വരുമ്പോ ചൂവായി പോവും, അതെനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ ഇട്ടോളാം അച്ഛൻ. അപ്പൊ വിട്ടോ, ഇവിടെ പോയി ഇപ്പറൊക്കെ പാഞ്ചു തന്നെയാണ്. ഇനി അതിന്റെ മുമ്പിൽ സ്റ്റിക്കർ ആയിട്ടിരിക്കരുത്, എനിക്കാണ് സ്ഥലത്തെ കിട്ടിയാ മതി. അപ്പൊ ഞാൻ ചിരി കൊടുക്കും. ഇതാണ് എന്റെ കുഴപ്പമെന്ന് പറഞ്ഞല്ലോ. അമ്മേ, അമ്മ പേടിക്കാതെ, ഞാൻ എത്തി, ഞാൻ ബസ് സ്റ്റോപ്പിലെത്തി. പൈസ എന്റെ കയ്യിലുണ്ട്, 25 രൂപയുണ്ട്, ബില്ലടച്ചാ പോരെ. അമ്മ, ഞാൻ പണിസ്ഥലത്ത് നിന്ന് വരികയാണ്, എത്തി, ഞാൻ ബസ് സ്റ്റോപ്പിലെത്തി. അമ്മയാണ് സത്യം, ഞാൻ ബസ് സ്റ്റോപ്പിലെത്തി. അളിയനെന്തി എപ്പാ ബില്ല് കിട്ടിയപ്പോഴാ? അമ്മ പേടിക്കണ്ട, അമ്മ വെച്ചിരിക്കൊന്നും വേണ്ടട്ടാ, ഞാൻ ഓടി വരാം. ശരി എന്നാ, ഓക്കെ അമ്മേ. ഹലോ, എന്താ പ്രശ്നം? അതെ, അമ്മ ആശുപത്രിയിലാണേ. അയ്യോ, ഡിസ്ചാർജ് ചെയ്ത് പൈസ കിട്ടാതെ അമ്മേനെ വിടുകയെന്ന് പറഞ്ഞാൽ അവർ പിടിച്ചു വെച്ചൊക്കെ എനിക്ക് ആശുപത്രിയിലോട്ട് പോകണം. അല്ല, അപ്പൊ ഹോസ്പിറ്റലിൽ ആരുമില്ല നമ്മുടെ കൂടെ? അളിയനുണ്ട്. അപ്പൊ അളിയും കാര്യങ്ങൾ നോക്കിക്കോളൂല്ലേ? അല്ല, അതല്ല, രാവിലെ ബില്ല് വന്ന് പൈസ കിട്ടണമെന്ന് പറഞ്ഞപ്പോ ചോറ്റ് പാത്രം എടുത്തിട്ട് ചായക്ക് പോയതാണ്. ഇതുവരെ വന്നിട്ടില്ല അളിയൻ. അതെ, മുങ്ങിക്കാണുക. ചേട്ടൻ മുങ്ങി എന്ന് പറഞ്ഞോ? നാളെ എന്റെ പെങ്ങളുടെ കല്യാണമാണേ. വരാൻ പറ്റില്ല. ഇപ്പൊ പരിചയപ്പെടുത്തി, ഇപ്പൊ അങ്ങനെയാണ് എല്ലാരും ഒന്ന് പരിചയപ്പെട്ട് അപ്പൊ വിളിക്കും. കല്യാണം നടക്കണത് എന്താ? നോക്കടാ, ഇതെന്ത് മനുഷ്യനാടാ. അമ്മയെടുത്ത് പോകാനായിട്ട് എന്താ ഇത്ര നേരമായിട്ട് ബസ് വരാത്തത്?
അതാ കിളീനെ കല്ലെറിഞ്ഞെന്ന് പറഞ്ഞ് ബസ് പണി മുടക്കിയൊക്കെ. കിളിനെ കല്ലെറിഞ്ഞ ബസ് പണി മുടക്കണത്തിനാണ്? ഇവിടെ പറക്കണ കിളിയല്ല, ബസ്സിന്റെ ഡോറേ തൂങ്ങി കിടക്കണ ഒരു കിളിയുണ്ടല്ലോ. നമ്മുടെ പി കെ സി ബസ്സിൽ പോണവന് നീ തന്നെ തോളെ കയറുന്ന നിരക്കണ. ഞാൻ എന്തെങ്കിലും ചോദിച്ചു തരുതി പറഞ്ഞു വരികയല്ലേ. എന്ത് പറഞ്ഞു? ഇതെന്താടോ താനിത് ആളെ കണ്ടിട്ടില്ല. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് 12 മണി വരെ ഉള്ള ബാങ്ക് കാശെടുക്കാനാണ്. ശനിയാഴ്ച ഉച്ച വരെ ഉള്ളു, ഞായറാഴ്ച അവധി. തിങ്കൾ ചൊവ്വ എന്താണ് ഒന്നും പറയാ. നീ എന്താണ് എന്റെ തലേ കയറുന്ന നിരക്കണത്? ഇവിടെ താൻ ചോദിച്ചിട്ട് സമാധാനം പറ. കഷ്ടം. ലോ ലോ നിന്നെ വിളിക്കണത് എവിടെ? വീടവിടെ? ഞാനാ പാണാവള്ളി അരങ്കാവ് അമ്പലത്തിന്റെ. നമ്മള് വില്ലേജ് ഓഫീസ് കഴിഞ്ഞിട്ട് ഇതൊറ്റ പെടയാൻ തരും. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തോളെ കയറുന്ന അവിടെ നിരക്കുമനുഷ്യനാണത്. ബസ് കാണില്ല, ഇത് എത്ര നേരം? ഇപ്പൊ 12 മണിയാവും, കാശ് കൊടുത്തില്ല. അതെ, ഇവിടെ നിന്ന് ഓട്ടോ കിട്ടോ? നിന്റെ പണി നോക്കണം. നീ കുറേ നേരം അല്ലേ ഓട്ടോറിക്ഷ അരിനഞ്ചത്ത് കയറ്റാനാണ് ഓട്ടോറിക്ഷ. ഇനി ഒരു അക്ഷരം വിദ്യാലയല്ല നീ ഓട്ടോറിക്ഷ. അയ്യോ 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 വേണ്ട 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 വേണ്ട. എന്തിനാ മുട്ടി കൂടി നിൽക്കണത് അങ്ങോട്ട് മാറിക്ക്? അതല്ലെന്ന് അവനെ ഇണക്കാനും പറ്റൂല, പിണക്കാനും പറ്റൂ. ഇണക്കേം പിണക്കം വേണ്ട, നീ അവനൊരു കൂട്ടിലിട്ട് വളർത്ത്. നീ അങ്ങനെ മാറിക്കടാ. അവനോട് പിണക്കി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം നാറ്റിച്ചു കളയും. പിന്നെ എങ്ങനെ നാറ്റിക്കും? നമ്മ കിടന്ന് ഉറങ്ങൂലേ, അപ്പൊ രാത്രി വന്ന് മുറ്റത്തിട്ട് അപ്പിട്ട് വെക്കും. ഹലോ ആ മെമ്പറെ, എന്റെ കക്കൂസിന്റെ ലോണിന്റെ കാര്യം ഉണ്ടായി. സംഭവം റെഡിയാക്കിയില്ലെങ്കിലല്ല പഞ്ചായത്ത് ഓഫീസിലേക്ക് വരും രാത്രി 10 ആകുമ്പോ. എന്നെ വരുത്തിക്കരുത് അങ്ങോട്ട്, ഇതിനൊരു കാശിയൊന്നും ഇല്ലാത്ത കാര്യമോ? ഓക്കെ ഓക്കെ ഓക്കെ. അഞ്ചു മിനിറ്റ് ആവും, 10 മിനിറ്റ് സമയം നോക്കിയതാണ്. ഈ വാച്ചന്റെ കഴുത്ത കെട്ടിരുന്ന നീ എന്നെ കൊന്നാനായിരുന്നല്ല. കഴുത്ത കെട്ടാതെ നിന്റെ ഭാഗ്യമായി പോയി. കളി കാണാറുണ്ടോ? ഫുട്ബോൾ കാണാറുണ്ടോ? പിന്നെ കാണാറുണ്ട്, ഫുട്ബോൾ ലോകകപ്പ് കാണാറുണ്ട്. നീ അതിൽ കളിക്കണല്ല. ഇല്ല, പിന്നെ എന്തിനാ ഇത്ര ആവേശം? അല്ല, ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര. ഏതാ നിന്റെ ടീം? ബ്രസീൽ. ബ്രസീൽ നീ കാണാറുണ്ട്? നിന്റെ ടീം ഏതാ? അർജന്റീന. ആരെ ജയിക്കണത്? അർജന്റീന. അർജന്റീനയ്ക്കും നിനക്കൊക്കെ ഇന്ത്യയുടെ ദേശീയപതാക കളർ ഇല്ലാത്തറിയാം. നിനക്ക് എനിക്കറിയാം. എന്താണ്? മൂന്ന് കളറുണ്ട്. എന്തൊക്കെ? ചൊമ്പ മഞ്ഞ നീല. ചൊമ്പ് നിനക്കറിയാം. മഴവില്ലിന്റെ കളറാ. അപ്പൊ പിന്നെ ഞാൻ ചോദിക്കില്ലേ. ഫൈനലിൽ കപ്പ് അടിച്ചത് കണ്ടിട്ടാ ഞങ്ങടെ തുടങ്ങിയത്. ഇവരാരും അല്ല കപ്പ് അടിച്ചത്, ഹോങ്കോങ്. ഹോങ്കോങ്. നില കരണ്ട് ഇല്ലാഞ്ഞോണ്ട് ഞാനത് കണ്ടൂല. എനിക്ക് അമ്മയടുത്ത് പോകാനായിട്ട്, അമ്മയടുത്ത് പോകാനായിട്ട് എന്ത് ചെയ്യുന്നു? അമ്മയുടെ അടുത്ത് പോകാൻ നിൽക്കണ. ബ്രസീലിന്റെ പേരും പറഞ്ഞ എന്താ നെഞ്ചത്തോട്ട് കയറിയത്? ഞാൻ പറഞ്ഞില്ല അവൻ മുട്ടം താതെ ഇടിക്കും എന്ന് ഞാൻ പറഞ്ഞ. എനിക്കാണ് ബാങ്കിലും പോകണല്ലോ ദൈവം. വണ്ടിയും കാണും. ഹലോ, ഒന്ന് പെട്ടെന്ന് ആശുപത്രി പോകാനുള്ള. എനിക്ക് ആശുപത്രി പോകാനുള്ള. നിനക്ക് എന്താ അവസ്ഥ അറിഞ്ഞൂടെ? എനിക്ക് അവിടെ പോകാനുള്ളതല്ലേ ബാങ്കില്. എന്റെ അമ്മ ആശുപത്രിയിലാണൊന്ന്. വണ്ടി എടുക്കട്ടോ, നമുക്ക് പോവാ. ഇറങ്ങേ, താനും ഇറങ്ങണോ? എന്താണ് എന്താ നിങ്ങളുടെ പ്രശ്നം? എന്താന്ന് പറ. അതെ,
എന്റെ പെങ്ങളുടെ കല്യാണമാണ് നാളെ. അവിടെ സ്ത്രീധന തുകയായിട്ടുള്ള പണം ബാങ്കിൽ കിടക്കുകയാണ്. അത് എടുത്തിട്ട് വേണം 12 മണി വരെ ഉള്ള ബാങ്ക്. അതുകൊണ്ടാണ് ഞാൻ എന്നെ ഒന്ന് കേട്ടത്, ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. എന്റെ അമ്മ ആശുപത്രിയിലാണ്, ഡിസ്ചാർജ് ചെയ്തിട്ട് അമ്മ ഒറ്റക്കാണ്. ചേട്ടനുമില്ല അമ്മ, അമ്മേനെ കൊണ്ടുവരും ഒന്നും പെട്ടെന്ന്. അല്ല അങ്ങനെ എന്നെ കൊണ്ടുപോകാതെ പോകാൻ പറ്റില്ല. എന്നെ കൊണ്ടുപോകാതെ പോകാൻ പറ്റില്ല. അയ്യേ, അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യും, രണ്ടുപേരും മാറി, ഞാൻ പോയിക്കോളാം. അത് ശരിയാവൂല, അത് ശരിയാവൂല. ഇതെന്റെ വണ്ടിയല്ല, പിന്നെ എന്റെ കൂട്ടുകാരെ തൂക്കുന്ന വണ്ടിയാണ്. തൊട്ടപ്പുറത്തെ ജംഗ്ഷനിൽ ഹാൻസ് മേടിക്കാൻ പോണേണ്ടി ഞങ്ങളെ ആശുപത്രി പോകണ്ടോ പെട്ടെന്ന്? താക്കോല് ചേട്ടന്റെ ഞങ്ങള് ചേട്ടാ ഒരു കാര്യം ചെയ്യേ, ചേട്ടൻ കേറുപ്പോ ഇവന് ഇടിച്ച് ഇട്ട് അയാള വണ്ടിയാ, വണ്ടി ഇടിച്ചാ ഒരു മനുഷ്യനെ വണ്ടി ഇടിച്ചിട്ട് നീ ഓമണാ. ഇവിടെ ഏതായാലും നമുക്ക് ആക്ക കുഞ്ഞാ. അവനാ എനിക്കറിയില്ല രൂപം. വണ്ടി ആവശ്യമില്ല, തോർത്താനും പറടാ, ആവശ്യമില്ല തോർത്താനും പറ. ഈ ശവശം പറഞ്ഞില്ലേ, പറഞ്ഞില്ലേ, പറഞ്ഞില്ലേ ഇല്ല ബോധം പോയെന്നുള്ളത്. ബൈക്കിൽ നടന്ന് ബൈക്ക് മാലമോഷണം. സ്പ്ലെൻഡർ വണ്ടി കാണാൻ സംഭവം എന്തായാലും കുഴപ്പമില്ല, ചിന്താശ്രമ വീട്ടിലെ പയ്യനാ. ഞാൻ ഇത് മക്കളൊന്നൊരു കളി കളിക്കും. അല്ല ചേട്ടൻ കളിച്ചോ, ഞങ്ങക്ക് പോവാൻ ബാങ്കിൽ പോണം. അതങ്ങനെ പോയാൽ ശരിയാവൂല, അങ്ങനെ പോവാ നീ. 11 മണി രാത്രി ആകുമ്പോ വീട്ടിൽ ഞാൻ പോയി. അയ്യോ വേണ്ട, വരുത്തുവാ. അപ്പൊ അതുകൊണ്ട് ഞാൻ അവന്റെ കുറച്ച് കാശ് മേടിക്കും, എന്തെങ്കിലും ഇച്ചിരി നിങ്ങക്ക് തരാം. നാളെ എന്റെ പെങ്ങളുടെ കല്യാണമാണ്, അപ്പൊ അതിന്റെ സ്ത്രീധന കാശ് ബാങ്കിലാണ്. ആ പെങ്ങളുടെ കല്യാണ പന്തലിൽ ഞാൻ ഇന്ന് രാത്രി 12 മണിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റേ പന്തലിൽ വരുവോ? വേണ്ട, വരുവോ? വരരുത്, വരത്തരുത്. ഇല്ല, അമ്മേനെ കൊണ്ടുവരാനായിട്ട് ആശുപത്രി പോവാൻ ആർക്ക്? എനിക്ക്. അപ്പൊ നാളെ രാവിലെ നിന്റെ മുറ്റത്ത് ഞാൻ വേണ്ട, വേണ്ടല്ല. അപ്പൊ നിങ്ങൾ ഇവിടെ നിൽക്ക്, ബാക്കി ഞാൻ ചെയ്തോളാം. ഒന്നുമില്ല സുഹൃത്തേ, ബൈക്കിൽ നടന്ന് മാല പൊട്ടിക്കണം. ഇപ്പഴുള്ള മെയിൻ പ്രശ്നമാണ് ബൈക്കിൽ നടന്ന് മാല പൊട്ടിക്കണം. വിട്ടാ പറ്റില്ല, ഇതടി പിടിച്ചടി. സമാധാനം ഞാൻ പറയാം, ഞാനിപ്പോ വന്നേ. നീ വന്നല്ല മാല പൊട്ടിക്കാൻ ഞാൻ തീരുമാനിച്ചോളാം. മാല വേണമെങ്കിൽ ഒരു തരാം, എന്നിട്ട് എന്നെ പിടിച്ചിട്ട് പോലെ പോലീസുകാർ. ചേട്ടാ കല്യാണം കഴിഞ്ഞിട്ടേ ഞാൻ ഞങ്ങൾ ആ രണ്ടുപേരും ആദ്യമായിട്ട് എന്റെ വീട്ടിലേക്ക് പോവാ. ഞങ്ങൾ പോകാൻ അനുവദിക്കണം. കല്യാണം കഴിഞ്ഞ ആദ്യമായിട്ട് വീട്ടിലേക്ക് പോകുമ്പോ ചെക്കൻ അച്ഛനെ കൊണ്ടാ പോണത്? ആ ഇങ്ങനെ സാധനമൊക്കെ ഉണ്ടായിരുന്ന അത് വെച്ചിട്ട് നിൽക്ക്. അതേ നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം, പോലീസിൽ വിളിച്ച് ബാക്കിയുള്ള കാര്യം ഞാൻ ചെയ്യും. എന്തിനാട്ട പോലീസിലൊന്നും വിളിക്കണം, ഞങ്ങൾ പോവാൻ നോക്കട്ടെ. നീ വീട്ടിലേക്ക് തന്നെ വരത്തുമല്ലേ രാത്രി? എന്ത് ഞാൻ ചെയ്തോളാം. മിണ്ടായി പോലീസ് വിളിച്ച ഫോൺ തന്നെ ഞാൻ വിളിച്ചു പറയാലോ. ഇപ്പൊ സമയം പോണു ചേട്ടാ, ഞങ്ങൾക്ക് പോണം. എന്തെങ്കിലും കാര്യത്തിന് മുമ്പ് വേട്ടാ വേട്ടാന്ന് വിളിക്കല്ലേ പറയുന്നു. ഹലോ, ആ സാറേ, ഇത് ഞാനാ ബാദര. വേണ്ടെന്ന് വെറുതെ ആവശ്യമില്ല, ഒന്ന് പോണം. ഓക്കെ, അയ്യോ താറില്ല, ഇവിടെ പറഞ്ഞ പൈനടുത്ത് പറഞ്ഞ. അതെ, അവിടെ ചെറിയ പ്രശ്നം, മാനമോഷം. വണ്ടി ഇടിച്ചിട്ട് ആള് കുറെ നേരത്തേക്ക് ചത്ത് കിടന്ന് പിന്നെ എണീറ്റ്. ആ ഓക്കെ സാർ, ഓക്കെ വന്നേക്കാം കേട്ടോ. ഓക്കെ പിടി പോരും, പോലീസ് വരും. പോലീസ് വന്നിട്ട് കാര്യങ്ങൾ. നീ പോണ്ട, അവിടെ കീഴിൽ സമാധാനം ഉണ്ടാക്കി ഒന്നും അറിഞ്ഞൂടാ ചേട്ടാ. ഇവിടെ അറിയില്ലേ? ഇല്ല ഇല്ല, ആ പെണ്ണിനെ കയറി പിടിച്ചു. ഞാനിപ്പോ വന്നേ. ഓഹോ, ലോകാത്ഭുതം.
അഞ്ചു മിനിറ്റിനുള്ളിൽ നാല് കേസ് എന്റെ തലേ. അത് ഇന്റെ കേസ് പത്ത് കേസ് പറ്റിയോ? ഓ ആയിക്കോട്ടെ. നീ അടി കൊണ്ടല്ലേ ഉള്ളു, പലരും തല്ലിട്ടുണ്ടായിരുന്നു. ആർക്കും തല്ല. ഹലോ, ഒന്ന് വൈകേനെ, ഇരിക്കുമ്പോ അടിക്കാൻ പറ്റുമോ? ഇല്ല ഇല്ല ഇല്ല, നോക്ക് പരീക്ഷ നോക്ക്, ഇവിടെ എല്ലാം തടുപ്പിച്ചിരിക്കുക. ഏയ് പറ്റത്തില്ല പറ്റത്തില്ല, ഞാനും ഇരുന്നായി കൊറേ നേരമായി. ആ ഇനി സമാധാനായില്ലേ? സമാധാനം. ഒരെണ്ണം കൂടി, ഒരെണ്ണം കൂടി വേണമല്ലേ? ആവശ്യമില്ലാത്ത വർത്തമാനം പറയുന്നു കേട്ടാ. നമുക്കേ അപ്പുറം പോലും സോഡ കുടിച്ചിട്ട് ഞാൻ വരാം. എസ് ഐ പോലും ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ വന്നിട്ട് തീരുമാനിക്കാം. അല്ല, നമ്മള് പോയ എങ്ങനെ ശരിയാകും? നമ്മൾ പോയ തക്കത്തിൽ ഇവിടെ പോയി കളഞ്ഞാല? അങ്ങനെ പോകുന്നില്ല. അതിന് പറ്റിയ ഉഗ്രൻ ഐഡിയ തന്നെ ഉണ്ട്. എന്താണ് സാറ്റു? അവിടെ നോക്കുമ്പോ ഞാൻ വന്നിട്ട് ബാക്കിയുള്ള സംഭവം പറഞ്ഞു അനങ്ങോളൂ. പോയിട്ടാ. നമുക്ക് ഇങ്ങനെ നിന്നാ ശരിയാവില്ല. എനിക്ക് ബാങ്കിൽ പോയിട്ട് കാശ് എടുക്കേണ്ടത്. വീട്ടിൽ പോകണ്ടാണ്. ഇതിപ്പോ എന്താ ചെയ്യണത്? അതെ, നമുക്ക് ഒരൊറ്റക്കെട്ടായിട്ട് നല്ല കാര്യങ്ങൾ അയ്യോ, ഒട്ടും അറിയില്ല. ഒന്ന് ഒന്ന് റിലീസ് പറയോ? ഇല്ല പറയില്ല ചേട്ടാ. ആദ്യമേ എന്നെ മടുത്ത് ഞാൻ കുട്ടീനോട് മാത്രം പറയുവാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ആശുപത്രി പോകണ്ടാണ്. എല്ലാവർക്കും അത്യാവശ്യമുള്ള സ്ഥിതിക്ക് റിലീസ് പറയണല്ലേ? ഇല്ല ഇപ്പൊ പറയില്ല ചേട്ടാ. ഞങ്ങൾ പോയിട്ട് ആവശ്യമുള്ളതാണ്. അത് നിങ്ങൾക്ക് നിങ്ങൾ നിർബന്ധമായത് പറഞ്ഞു മാത്രം പറയാം. ആശുപത്രിയുടെ പ്രശ്നം ആശുപത്രിയിലേക്ക് ആദ്യം വിട്. ഓക്കെ, നാല് പേരെ കൊണ്ട് എനിക്ക് പോകാൻ പറ്റൂല. രണ്ടുപേരല്ലേ ഉള്ളൂ, നാല് പേരുണ്ട്. ബാക്കി ഒരാളിരിക്കണോ? എവിടെ പോണ വഴി ഏതെങ്കിലും ആശുപത്രി ഇറക്കിയാ മതി.